എൻ്റെ പേര് അജിത. ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 9th ഇംഗ്ലീഷ് ലെസ്സൺ പാർട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ലെസ്സൺ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലെസ്സൻ്റെ പേര് ദി റേസ് എന്നാണ്. റേസിൻ്റെ ഓദർ നിഷ പഞ്ചാബി എന്നാണ് ആ ഓദറിൻ്റെ പേര്. ഈ ഒരു ലെസ്സൺ ഇതിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് തരുൺ. തരുണിനെ സംബന്ധിച്ചോളം ഒരു മീഡിയോക്കർ സ്റ്റുഡൻ്റ് ആയിരുന്നു തരുൺ. അപ്പോൾ ഈ മീഡിയോക്കർ സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം അവർ സ്റ്റഡിയിൽ അല്ലേ, ഹി വാസ് നോട്ട് ഗുഡ് ഇൻ സ്റ്റഡീസ് ആണ്. അപ്പോൾ അവന് ആ സ്റ്റഡീസിൽ നിന്നൊന്നും അവന് എന്ത് കിട്ടുന്നില്ല, അവന് വലിയ മോട്ടിവേഷൻ ഒന്നും കിട്ടുന്നില്ല. പക്ഷേ അവനെ സംബന്ധിച്ചോളം അവൻ ഒരു മീഡിയോക്കർ സ്റ്റുഡൻ്റ് ആയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവൻ്റെ പേരൻസിൽ നിന്ന് സപ്പോർട്ട് കിട്ടിയില്ലെങ്കിലും അവൻ്റെ മറ്റുള്ള സ്പോർട്സിൽ ഇൻട്രസ്റ്റ് ഉള്ളവരുടെ ഭാഗത്തു നിന്ന് കുറച്ച് നല്ല സപ്പോർട്ട് കിട്ടി. അവൻ എങ്ങനെ അവൻ ലൈഫിൽ അവൻ നല്ലൊരു കുട്ടിയായിട്ട് മാറുന്നു, നല്ലൊരു അത്ലറ്റായിട്ട് അവൻ എങ്ങനെ മാറാൻ സാധിച്ചു, അങ്ങനെയുള്ളൊരു നല്ലൊരു സ്റ്റോറിയാണ്. നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റോറിയാണ് നമ്മൾക്ക് ഇവിടെ ഈ ലെസ്സണിൽ നമ്മൾക്ക് കിട്ടുന്നത്. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. 9th ഇംഗ്ലീഷ് ഫസ്റ്റ് ലെസ്സനാണ് ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. 9th ഇംഗ്ലീഷിൽ 80 നമ്മൾക്ക് എന്ത് വരുന്നത്, ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് അല്ലേ. അപ്പോൾ അതിൽ 40 ഇംഗ്ലീഷ് നമ്മൾക്ക് ലെസ്സൻ്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ബാക്കി ഭാഗം ഗ്രാമർ പോർഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾക്ക് ഗ്രാമർ പോർഷൻ്റെ ഭാഗങ്ങൾ നമ്മൾക്ക് ഓൾറെഡി ക്ലാസ്സുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ലെസ്സൺ പാർട്ടാണ്. അതിൽ നമ്മൾക്ക് ഫസ്റ്റ് യൂണിറ്റ് തന്നെ നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് യൂണിറ്റിൻ്റെ എന്താ, അതിൻ്റെ നെയിം വരുന്നത് എന്താ, എസ്പെയർ ടു വിൻ എന്നാണ് അല്ലേ. എന്താ എസ്പെയർ ടു വിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൽ നിന്ന് നമുക്കൊരു മോട്ടിവേഷനാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. ഇപ്പോൾ നമുക്ക് നമ്മൾക്കെല്ലാവർക്കും അല്ലേ മോട്ടിവേഷൻ കിട്ടുകയെന്ന് വെച്ചാൽ വളരെ നല്ലൊരു എന്താ പറയുക, ഒരു പോസിറ്റീവ് മൈൻഡാണ് നമുക്ക് കിട്ടുന്നത് എല്ലാവർക്കും അല്ലേ. അല്ലേ, നിങ്ങൾ ഓക്കെ അല്ലേ, ശരിയല്ലേ അത്, യെസ് ഓർ നോ? ഓക്കെ, യെസ്, ഓക്കെ. അപ്പോൾ നമ്മൾക്ക് ആ എസ്പെയർ ടു വിൻ എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റിൽ ഫസ്റ്റ് ലെസ്സൺ വരുന്നത് നമ്മൾക്ക് ദി റേസ് എന്നാണ് ലെസ്സൻ്റെ പേര്. വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ ലെസ്സൺ? ദി റേസ്. റേസ്, ഓക്കെ. റേസ് എന്ന് പറയുമ്പോൾ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് റേസ്? കോമ്പറ്റീഷൻ. ഓക്കെ, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് റേസ്? കോമ്പറ്റീഷൻ. ദെൻ ഹു ഈസ് ദി ഓദർ ഓഫ് ദാറ്റ് ലെസ്സൺ? നിഷ പഞ്ചാബി. നിഷ പഞ്ചാബി, ഓക്കെ. ദെൻ ദിസ് ഓദർ പാർട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ വരിക, നമുക്ക് എങ്ങനെയാണെന്നറിയാം അല്ലേ. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാറ്, ഓദറിനെ കുറിച്ച് എങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്? ഒരു പ്രൊഫൈൽ മോഡൽ വരും അല്ലേ, പ്രൊഫൈലായിട്ടാണ് നമ്മൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. അപ്പോൾ നിഷ പഞ്ചാബിയെ കുറിച്ച് നമ്മൾക്കൊന്ന് ജസ്റ്റ് ഒരു ഹിന്ദ് നമുക്ക് നോക്കാം. നിഷ പഞ്ചാബി, ഷി വാസ് എ ഗ്രാജുവേറ്റ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഓക്കെ, ദെൻ ഷീ ടുക്ക് MBA ഡിഗ്രി. ദെൻ ഷീ വാസ് എ ഫ്രീലാൻസ് റൈറ്റർ. വാട്ട് ഈസ് എ ഫ്രീലാൻസ് റൈറ്റർ? ഷീ വൺ ടു ഡു വർക്ക് ഫോർ വൺ ഓർഗനൈസേഷൻ ഓർ വൺ ഫേം അല്ലേ. അതായത് ഒരേ ഒരു ഫീൽഡിന് വേണ്ടി മാത്രം, ഒരേ ഒരു ഓർഗനൈസേഷന് വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്നവരെയാണ് നമ്മളെന്ത് പറയുക, ഫ്രീലാൻസ് റൈറ്റർ എന്ന് പറയാം. അപ്പോൾ നമ്മുടെ നിഷ പഞ്ചാബിയെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു, ഒരു ഫ്രീലാൻസ് റൈറ്റർ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഷീ വർക്ക്ഡ് ആസ് എ എന്താ ഒരു ഫ്രീലാൻസ് റൈറ്ററായിട്ട് വർക്ക് ചെയ്തു എന്ന് പറയുന്നു. ദെൻ ഷീ എംപ്ലോയിഡ് ബൈ ലക്നൗ ടൈംസ്, ദി ഡെയിലി മാഗസിൻ ഓഫ് ടൈംസ് ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്. അപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു മാഗസിൻ, ഡെയിലി മാഗസിനിൽ വർക്ക് ചെയ്തിരുന്നു. ഓക്കെ, ദെൻ ഷീ ഇൻട്രോഡ്യൂസ്ഡ് ടു ലേണേഴ്സ് എസ് എ ബഡ്ഡിങ് വുമൺ. അല്ല, ലേണേഴ്സിനെ ശരിക്ക് എന്താ സെൽഫായിട്ട് നമ്മളുടെ എന്താ നിഷ പഞ്ചാബി ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത് എന്താണെന്നാണ് പറയുന്നത്, എന്താ ബഡ്ഡിങ് ഓഫ് വുമൺ എന്നായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ക്ലൂസ് തരികയാണ് ചെയ്യുക അല്ലേ. നമ്മൾക്ക് പ്രൊഫൈൽ എഴുതുന്ന ടൈമിൽ നിങ്ങൾക്ക് അതിൻ്റെ ക്ലൂസ് തരും. ആ ക്ലൂസിനെ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഡെവലപ്പ് ചെയ്യാനാണ് നമ്മൾക്ക് വരാറുള്ളത്.
ഓക്കെ, അപ്പോൾ ചെറിയൊരു ഹിന്ദി കിട്ടി അല്ലേ. നിഷ പഞ്ചാബി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആ ഒരു ഓദറിനെ കുറിച്ചൊരു ഹിന്ദി കിട്ടി. ദെൻ ദി റേസ്, ഓക്കെ, വാട്ട് ഇസ് ദ നെയിം ഓഫ് ലെസൺ, ദ റേസ്. ദെൻ ഞാൻ നേരത്തെ മീനിങ് പറഞ്ഞു അല്ലേ, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദ റേസ്? കോമ്പറ്റീഷൻ. ഓക്കെ, ദ മീനിങ് ഓഫ് ദ റേസ് ഇസ് കോമ്പറ്റീഷൻ. ദെൻ ദിസ് ഇസ് എൻ അവാർഡ് വിന്നിങ് സ്റ്റോറി. ഓക്കെ, ദ അവാർഡ് വിന്നിങ് സ്റ്റോറി ഇൻ എ സ്പോർട്സ് കാറ്റഗറി കോമ്പറ്റീഷൻ ഹെൽഡ് ബൈ ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് അല്ലേ. അപ്പോൾ നമ്മൾക്ക് ഒരു അവാർഡ് വിന്നിങ് സ്റ്റോറിയാണ് അനുഷ പഞ്ചാബിയുടെ അല്ലേ. അപ്പോൾ നമ്മൾക്കറിയാം ഇപ്പോൾ ആ എന്താ ഒരു സ്പോർട്സ് കാറ്റഗറിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളതെന്ന് അല്ലേ. അപ്പോൾ സ്പോർട്സ് കാറ്റഗറിയിൽ നിന്ന് എടുത്തിട്ടുള്ളതെന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്പോർട്സ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ഏജിലുള്ള നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മിക്കവാറും കുട്ടികൾക്ക് എന്തായിരിക്കും സ്പോർട്സിൽ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ. മിക്കവാറും കുട്ടികൾ ഞാൻ തന്നെ ശ്രദ്ധിക്കാറുണ്ട്, നിങ്ങൾ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്താ ചെയ്യുക, മിക്കവാറും എന്താ സ്പോർട്സ് പേജ് ആയിരിക്കും അത് നോക്കുക അല്ലേ. അപ്പോൾ സ്പോർട്സിൽ അത്യാവശ്യം ആ ഇൻട്രസ്റ്റ് കാണിക്കുന്ന ആ ഒരു ഈ ഒരു ഏജിൽ തന്നെ നിങ്ങൾക്ക് വളരെ നല്ലൊരു മോട്ടിവേഷനാണ് നമ്മൾക്ക് ഈ ഒരു ലെസണിൽ നിന്ന് കിട്ടുക. കാരണം അങ്ങനെയുള്ളൊരു നല്ലൊരു സ്റ്റോറിയാണ് നമ്മൾക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത് നിങ്ങൾക്ക്. ഓക്കെ, ദ അപ്പോൾ നമ്മൾക്കിനി ഇതിലെ ആരാ മെയിൻ ക്യാരക്ടർ ആരാണെന്ന് അറിയണ്ടേ. ആരാണ് മെയിൻ ക്യാരക്ടർ? അതായത് തരുൺ കപൂർ. എന്താ പേര്? തരുൺ കപൂർ എന്നാണ്. ഇവരു നിങ്ങളുടെ ഒക്കെ ഏകദേശം നിങ്ങളുടെ ഒക്കെ ഏജുള്ള ഒരു കുട്ടി തന്നെയാണ് നമ്മളുടെ തരുൺ കപൂർ. ഓക്കെ, അപ്പോൾ തരുൺ കപൂർ എന്ന് പറയുമ്പോൾ ഹി വാസ് എ മീഡിയോക്കർ സ്റ്റുഡൻ്റ് എന്നാണ് പറയുന്നത്. അതായത് നമുക്കറിയാം അല്ലേ, ഇപ്പോൾ സ്റ്റഡി ലെവൽ നമ്മൾ നോക്കുമ്പോൾ എന്തുണ്ടായിരിക്കും? ടോപ്പ് ലെവലുണ്ടായിരിക്കും അല്ലേ, ഒരു മീഡിയം ലെവലുണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്തുണ്ടായിരിക്കും? കുറച്ചുകൂടി ലോ ആയിട്ട് അല്ലേ, ആ മീഡിയത്തിൽ നിന്നും ലോ ആയിട്ടുള്ള ഒരു കാറ്റഗറി ഉണ്ടാവും. അപ്പോൾ ഈ മീഡിയോക്കർ എന്ന് പറയുമ്പോൾ എന്താ? ആവറേജ്. അടുത്ത മീനിങ് ഓഫ് മീഡിയോക്കർ, ആവറേജ്. ഓക്കെ, അപ്പോൾ തരുൺ നമ്മുടെ തരുണിനെ സംബന്ധിച്ചിടത്തോളം എന്താ, ഒരു മീഡിയോക്കർ സ്റ്റുഡൻ്റ് ആയിരുന്നു, ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ബട്ട് ഹി വാസ് വെരി ഇൻട്രസ്റ്റഡ് ഇൻ അത്ലറ്റിക്സ്. ഓക്കെ, അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തിലായിരുന്നു കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നത്? അത്ലറ്റിക് ഫീൽഡായിരുന്നു അല്ലേ, സ്പോർട്സ് ഫീൽഡിലായിരുന്നു. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, അതായത് ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുമ്പോൾ, ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ ഏജിൽ നിങ്ങളിപ്പോൾ ഡ്രോയിങ് അല്ലെങ്കിൽ സിംഗിങ് അല്ലേ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റ് ഒരു കാര്യത്തിൽ കാണിക്കുമ്പോൾ നമ്മൾ എന്ത് പറ്റി സംഭവിക്കും? നമ്മൾ ഏത് മറ്റൊരു മേഖലയിൽ നമ്മൾക്ക് ചിലപ്പോൾ ചെറിയൊരു ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും അല്ലേ. പക്ഷേ അത് നമ്മളുടെ ഒരു ഓരോരുത്തരുടെയും അല്ലേ പേരൻസ് അതൊന്ന് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ആയിരിക്കും. പക്ഷേ ഇവിടെ നമ്മളുടെ തരുണിയെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ചതല്ല, ഹിസ് പേരൻസ് വെർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഹിസ് സ്പോർട്സ് ഫീൽഡ്. അപ്പോൾ അവനെ സംബന്ധിച്ച് അവന് ആ സ്പോർട്സ് ഫീൽഡ് വളരെ ഇൻട്രസ്റ്റ് ആയിരുന്നെങ്കിലും അവൻ്റെ പേരൻസിനെ സംബന്ധിച്ചിടത്തോളം ആ സ്പോർട്സിൽ അവൻ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നതിൽ അവർക്കൊട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾക്ക് അറിയാം അല്ലേ, നമ്മളുടെ പേരൻസിൽ നിന്നാണല്ലേ നിങ്ങളുടെ ഇപ്പോൾ ഈ ഒരു ഏജിൽ നിങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും അറിയാം പേരൻസിൻ്റെ സപ്പോർട്ട് നമ്മൾക്കില്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ നീങ്ങില്ല അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് ആ ഒരു ടെൻഷൻ എന്തായാലും നമ്മൾക്ക് ഓരോരുത്തർക്കും അല്ലേ തോന്നുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു നമ്മളുടെ തരുണിൻ്റെ കാര്യത്തിലും. എന്താ അവന് ഭയങ്കരമായിട്ട് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ആയിരിക്കെ അപ്പോൾ അത് തന്നെയല്ല ഇപ്പോൾ നിങ്ങളുടെ ലെസ്സൻ്റെ ഭാഗത്ത് പറയുന്നുണ്ട്, ഹി വാസ് നോട്ട് എ ഗുഡ് സിംഗർ, ദെൻ ഹി വാസ് നോട്ട് എൻ ആക്ടർ എന്നെല്ലാം പറയുന്നുണ്ട്. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം അവനൊരു സിംഗർ ആയിരുന്നില്ല, ആക്ടർ ആയിരുന്നില്ല, ബട്ട് ഹി വാസ് വെരി ഗുഡ് റണ്ണർ അല്ല. അപ്പോൾ അവൻ എന്തായിരുന്നു ഇൻട്രസ്റ്റ്? അവൻ നല്ലൊരു റണ്ണറായിരുന്നു, ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദെൻ അങ്ങനെ ഇരിക്കെ വൺസ് ഹി ഗോട്ട് ഹിസ് ഫസ്റ്റ് എമിൽ പേപ്പേഴ്സ്, ദെൻ ഹി ഗോട്ട് വെരി ലോ ഗ്രേഡ് അല്ല. അവനെ സംബന്ധിച്ചിടത്തോളം അവന് ആ ഫസ്റ്റ് ടൈമിൻ്റെ എക്സാം പേപ്പർ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവന് ലോ ഗ്രേഡാണ് കിട്ടിയത്. തീർച്ചയായിട്ടും എന്തുണ്ടായിരിക്കും? നിങ്ങൾക്ക് എല്ലാവർക്കും അത് എക്സ്പെക്ട് ചെയ്യുക അല്ലേ. എന്തായിരിക്കും സംഭവിക്കുക? എന്തായാലും നമ്മളുടെ പേരൻസ് അവനാണെങ്കിൽ അവൻ്റെ ആ സ്പോർട്സിൻ്റെ ആ ഒരു ഫീൽഡ് തന്നെ അവർക്ക് താല്പര്യമില്ലാത്തതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരെന്തായിട്ടുണ്ടാവും? റേസായിട്ടുണ്ടാവും അല്ലേ. ദെൻ ഹിസ് പേരൻസ് സ്കൂൾഡ് ഹിം അല്ല, അവൻ്റെ പേരൻസ് അവനെ ഒരുപാട് വഴക്ക് പറഞ്ഞു. ദെൻ ഹിസ് ഫ്രണ്ട്സ് ലോ ഓഫ് സെറ്റ് ഹിം അല്ല, അവൻ്റെ ഫ്രണ്ട്സാണെങ്കിലോ അവനെ ഒരുപാട് ഫണ്ട്സ് അല്ലേ അവനെ കളിയാക്കുകയാണ് ചെയ്തത്.
അപ്പോൾ തീർച്ചയായിട്ടും അവന് എന്ത് തോന്നിയിട്ടുണ്ടായിരിക്കും, ആ ഹി ഗെറ്റ് വെരി ഫീലിങ്സ് അല്ലേ, അവന് ഒരുപാട് ഫീലിങ്സായി. ദെൻ അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഫീലിങ്സ് തോന്നുന്ന ഈ ഫീലിങ്സും ലോൺലെസ് ഒക്കെ തോന്നുന്ന സമയത്തെല്ലാം ഇവൻ എന്ത് ചെയ്യാറുണ്ടെന്നറിയോ? കാരണം ഇപ്പം നമ്മൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ, നമ്മൾക്ക് എന്താണോ ഇൻട്രസ്റ്റ് നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ എന്താ ചെയ്യുക, ആ ആ ഒരു ഇൻട്രസ്റ്റ് എന്താണോ നമ്മൾക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നത് ആ ഒരു കാര്യമായിരിക്കും നമ്മൾ ആ സമയത്ത് ചെയ്യാം അല്ലേ. അപ്പോൾ ഇവനെ സംബന്ധിച്ചോളം എന്താണ്, ഇവൻ റണ്ണിങ് ആയിരുന്നു കൂടുതൽ ഇൻട്രസ്റ്റ് അല്ലേ. അപ്പോൾ നമുക്ക് പറഞ്ഞു, അപ്പോൾ ഇവൻ എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനെ ലോൺലെസ് തോന്നുന്ന സമയത്തെല്ലാം അവൻ ഹി ബിഗാൻ ടു റൺ. ദെൻ അറ്റ് ദാറ്റ് ഡേ ഹി ഓൾസോ ഗോ ടു ദി പാർക്ക് ആൻഡ് ഹി ബിഗാൻ ടു റണ്ണിങ്. അപ്പോൾ ആ ഒരു ദിവസവും അവൻ എന്ത് ചെയ്തു, അവൻ വേഗം പാർക്കിലേക്ക് പോയിട്ട് അവൻ റണ്ണിങ് ആരംഭിക്കുകയാണ്. ഓക്കെ, അങ്ങനെ റണ്ണിങ് ആരംഭിച്ചു. അപ്പോൾ ഇവന് ശരിക്കും ആ ഭയങ്കര ടെൻഷനോട് കൂടിയാണ് അവൻ ഓടുന്നത് അല്ലേ. അപ്പോൾ ആ ഓടുന്ന സമയത്ത് അവൻ എന്ത് ചെയ്യാണ്, ആ ഓട്ടത്തിനിടയിൽ അവന് പെട്ടെന്ന് അങ്ങനെ ടയേർഡായി കഴിയുമ്പോൾ എന്ത് ചെയ്യും, അവിടെ പാർക്കാണ്. അപ്പോൾ പാർക്കിൽ എന്തുണ്ട്, ഒരു സ്റ്റോൺ ബെഞ്ചൊക്കെ ഉണ്ടായിരിക്കും അല്ലേ, നമുക്കറിയാലോ പാർക്കിലൊക്കെ പോകുമ്പോൾ. അപ്പോൾ ഈ സ്റ്റോൺ ബെഞ്ചിൽ അവൻ ദെൻ ഹി വാണ്ട് ടു ലേ ദർ. അപ്പോൾ അവൻ അവിടെ നിന്ന് കിടന്നു. ഈ കിടന്ന സമയത്ത് ദെൻ ഹി ഹേർഡ് എ വോയിസ്. ഈ സമയത്ത് അവൻ അവിടെ ഒരു വോയിസ് കേൾക്കുകയാണ്. അപ്പോൾ പാർക്കാണ് അല്ലേ, ആരെങ്കിലുമൊക്കെ അവിടെ വരുന്നുണ്ടായിരിക്കും, സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കും വരിക അല്ലേ. അപ്പോൾ അവിടെ ആരോ ഒരാൾ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ പെട്ടെന്ന് ആ വോയിസ് ഹെയർ ചെയ്തു, എന്താ അവൻ അതിനെ ലിസൺ ചെയ്തു, എന്താ അവൻ ആ വോയിസിൽ നിന്ന് കേട്ടത്. അപ്പോൾ ആ വോയിസ് എന്ന് പറയുന്നത് ഒരു സ്ട്രേഞ്ച് പേഴ്സൺ ആയിരുന്നു അവനെ സംബന്ധിച്ചിടത്തോളം. ഹി വാസ് മിസ്റ്റർ റാം നാരായൺ. അപ്പോൾ ഇവനെ സംബന്ധിച്ചിടത്തോളം ഈ റാം നാരായൺ, ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം തന്നെ നിങ്ങൾക്കറിയാം അല്ലേ, സ്പോർട്സിൽ നിങ്ങൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചില സ്പെഷ്യൽ ആയിട്ടുള്ള ചില ആളുകളെയൊക്കെ നിങ്ങൾക്ക് സ്പോർട്സിൽ കൂടുതൽ പ്രോഗ്രസ് ആയിട്ട് നിൽക്കുന്ന ആളുകളെയൊക്കെ നിങ്ങൾക്ക് അവരെയൊക്കെ കാണാൻ നമ്മൾ ആഗ്രഹിക്കും അല്ലേ. ഇപ്പോൾ ആക്ടേഴ്സ് ആണെങ്കിൽ തന്നെ നമ്മൾക്കറിയാം അല്ലേ, ഇപ്പോൾ മോഹൻലാൽ അല്ലെങ്കിൽ മമ്മൂട്ടി അല്ലെങ്കിൽ പൃഥ്വിരാജ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ഏജിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന വേറെ കുറച്ച് ആക്ടേഴ്സൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അവരെയൊക്കെ കാണുമ്പോൾ എന്തായിരിക്കും, ഒരു വല്ലാത്തൊരു ഒരു എന്താ പറയുക, നമ്മൾക്ക് ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു എസ്റ്റിമേഷനൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അവൻ ആ ഒരു എസ്റ്റിമേഷനോട് കൂടി തന്നെ ഇദ്ദേഹത്തോട് ഇത് ഇപ്പം ഇവൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അവൻ അങ്ങനെ ഒരു എസ്റ്റിമേഷനോട് കൂടി തന്നെ അവനോട് ചോദിക്കുകയാണ്, ആർ യു ദ സെയിം രാം നാരായൺ, യു ഗോട്ട് ദ എന്താണ് ഒളിമ്പിക് വിന്നർ, അല്ലെങ്കിൽ നീ യു ആർ ദ സെയിം രാം നാരായൺ ദാറ്റ് ഒളിമ്പിക് വിന്നർ, ആ ഒളിമ്പിക് മെഡലെല്ലാം കൈവരിച്ച പ്രസ്തമാക്കിയ ആ സെയിം റാം നാരായൺ തന്നെയാണോ, റാം നാരായൺ സാർ തന്നെയാണോ താങ്കൾ എന്ന് ചോദിക്കുന്നുണ്ട് അവനോട്, അവൻ ഇദ്ദേഹത്തോട്. അപ്പോൾ അദ്ദേഹം അവൻ്റെ അടുത്ത് എങ്ങനെയാണ് പെരുമാറുന്നത്, ഹി പാറ്റ് ഹിം അല്ലേ. എന്താ പാറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അവന് തലോടിക്കൊണ്ടാണ് ഈ കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, വാട്ട് ഈസ് ദിസ് സൺ. അണ്ട അവനോട് ചോദിക്കുന്നത് എന്താണ്, എന്താ മകനേത്, നീ എന്താ ഇത്രയും ടെൻഷനായിട്ട്, നീ എന്തുകൊണ്ടാണ് നീ ഇത്രയ്ക്കും ഫീലിങ്സൊക്കെ കാണിക്കുന്നത് ഇവിടെ. കാരണം അവൻ്റെ റണ്ണിങ് എന്ന് പറഞ്ഞാൽ അത്രയും ഒരു അവൻ്റെ ഉള്ള എനർജി എല്ലാം എടുത്തിട്ടായിരുന്നു അവനത് ചെയ്തത്. അപ്പോൾ ഈ ഒരു ചെറിയ പ്രായത്തിൽ ആ ഒരു കുട്ടി അങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും ആ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും ഇവൻ എന്തോ ടെൻഷനാണ്, എന്തോ ഒരു പ്രോബ്ലം ഇവനുണ്ട്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട് ഐ ഫെയിൽഡ് ഇൻ. അപ്പോൾ അദ്ദേഹത്തിനോട് അവൻ റിപ്ലൈ പറയുന്നുണ്ട്, ഐ ഫെയിൽഡ് ഇൻ ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷൻ, ദെൻ ഐ ഫെയിൽഡ് ഇൻ ടു സബ്ജക്ട്സ് എന്നെല്ലാം പറയുന്നുണ്ട്. ഞാൻ രണ്ട് സബ്ജക്റ്റിൽ ഫെയിലായി പോയി സാറേ എന്ന് പറയുന്നുണ്ട്. അപ്പോഴെല്ലാം അപ്പോൾ ഇവൻ ആ ഒരു ടെൻഷനോട് കൂടിയാണ് അവനത് ചെയ്തതെന്ന് പറയുന്നു. ദെൻ അപ്പോൾ ഈ സമയത്ത് റാം നാരായൺ സാറിനും അതൊരു വല്ലാത്തൊരു ഫീലിംഗ് വരികയാണ് അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, യു ഡോണ്ട് എന്താണ് ഫീൽ ലൈക്ക് ദിസ് അല്ലേ, നിനക്ക് ഇങ്ങനെ ഫീലിംഗ് ഒന്നും വരേണ്ട കാര്യമില്ല മോനെ, നീ നിന്നിലൊരു നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. വെരി ഗുഡ് ഫ്യൂച്ചർ ഐ സീ എ വെരി ഗുഡ് ഫ്യൂച്ചർ ഇൻ യു എന്നാണ് പറയുന്നത്. ഞാൻ നിന്നിൽ നല്ലൊരു ഫ്യൂച്ചർ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നീ എന്താവുന്നെന്ന് പറയുന്നത്, യു വുഡ് ബിക്കം എ ഗുഡ് റണ്ണർ, ബെസ്റ്റ് റണ്ണർ ഇൻ ദി വേൾഡ്. കണ്ടാ ആ ഒരു മോട്ടിവേഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അവന് ഒരിക്കലും അങ്ങനെ ഒരു മോട്ടിവേഷൻ അവൻ്റെ ഒന്നാമത്തെ കാര്യം എന്താ, അവൻ്റെ പേരൻസ് ഒരിക്കലും അവൻ ആ ഒരു മോട്ടിവേഷൻ കൊടുത്തിട്ടില്ല അല്ലേ. അപ്പോൾ അവൻ എന്തായിരിക്കും അവൻ്റെ ആ ഒരു മനസ്സിൽ തോന്നുന്ന ആ ഒരു ഫീലിങ് ഹാപ്പി ആയിരിക്കില്ലേ അവൻ അല്ലേ, നിങ്ങളായാലും അങ്ങനെ അല്ലേ, നല്ല ഹാപ്പിയായി മാറുകയാണ് അവൻ അല്ലേ. അപ്പോൾ ഈ സമയത്ത് അദ്ദേഹത്തിൽ നിന്ന് ആ ഒരു മോട്ടിവേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ ഓക്കെ ആയി അല്ലേ. അപ്പോൾ അവൻ്റെ അടുത്ത് ഈ സമയത്ത് ഇദ്ദേഹം ഒരു ഓഫർ കൊടുക്കുകയാണ് നമ്മളുടെ റാം നാരായൺ സാറ്. അദ്ദേഹം പറയുന്നുണ്ട്,
അവിടെ ഒരു എന്താണ് എന്താണ് ഒരു വിന്നിങ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, ഒരു റേസ് നടക്കുന്നുണ്ട് ചിൽഡ്രൻസ് ഡേയുടെ അന്ന്. അപ്പോൾ ആ കോമ്പറ്റീഷനിൽ ഇഫ് യു വിൻ ഇൻ ദാറ്റ് കോമ്പറ്റീഷൻ ഐ വിൽ ട്രെയിൻ യു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, ഇതിൽ പരം സന്തോഷം വേറെ എന്തെങ്കിലും ഉണ്ടാവന് അല്ലേ. അപ്പോൾ അവനോട് പറയുകയാണ്, ചിൽഡ്രൻസ് ഡേയുടെ ദിവസം ഒരു കോമ്പറ്റീഷൻ വയ്ക്കുന്നുണ്ട്, റണ്ണിങ് അല്ലേ, റണ്ണിങ് സ്പോർട്സ് ഫീൽഡിൽ ഒരു കോമ്പറ്റീഷൻ വയ്ക്കുന്നുണ്ട്. ആ കോമ്പറ്റീഷനിൽ നീ വിന്നറായി കഴിഞ്ഞാൽ നിനക്ക് ഞാൻ തീർച്ചയായിട്ടും എന്ത് തരും, ട്രെയിനിങ് തരും. അപ്പോൾ ഇതിനിടയിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇവനോട്, നിനക്ക് എക്സ്പീരിയൻസ്, നിനക്ക് ട്രെയിനിങ് കിട്ടുന്നുണ്ടോ, നിനക്ക് നല്ല ട്രെയിനിങ് ഒക്കെ കിട്ടുന്നുണ്ടോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ആ സമയത്തെല്ലാം ഇവൻ അതൊരു ഫൺ രീതിയിൽ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, എന്താ, ഐ ആം നോട്ട് എംപ്ലോയിഡ് അല്ലേ, ഞാനൊരു എംപ്ലോയർ ഒന്നും, ഐ ആം നോട്ട് എൻ എംപ്ലോയർ എന്നാണ് പറയുന്നത് അല്ലേ, ഞാനൊരു എനിക്ക് എംപ്ലോയ്മെൻ്റ് ഒന്നുമില്ല, എനിക്ക് തൊഴിലൊന്നുമില്ല സാറേ, പിന്നെ ഐ ഹാവ് നോട്ട് എ ഗുഡ് ഫൈനാൻഷ്യൽ ഫെസിലിറ്റി അല്ലേ, എനിക്ക് ഫൈനാൻഷ്യലി ഞാൻ അത്ര പ്രോഗ്രസ് ഒന്നുമല്ല, പിന്നെ ഞാൻ എങ്ങനെയാണ് ട്രെയിനിങ് എടുക്കുക എന്നൊക്കെ അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം അവൻ എന്താണ് കൊടുക്കുന്നത്, ഒരു ഓഫർ കൊടുക്കുകയാണ്. അല്ല, എന്തിൻ്റെ, ഞാൻ നിനക്ക് നല്ലൊരു ട്രെയിനിങ് തരാമെന്ന് ഒരു ഓഫർ കൊടുത്തു. ഓക്കെ, ദെൻ അപ്പോൾ ആ ഒരു ഓഫർ അവന് വളരെ എന്താ പറയുക നല്ലൊരു പ്രയസിയായിട്ട് അവൻ മാറുകയാണ് അല്ലേ. അപ്പോൾ അവൻ വേഗം തന്നെ എന്ത് ചെയ്തു, അവൻ വേഗം വീട്ടിലേക്ക് വന്ന് അവൻ ആ ഒരു എന്താ അവന് അതിനുള്ള എന്താ പ്രാക്ടീസാണ്. പിന്നെ ഇനി എന്ത് വേണം, അപ്പോൾ ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കണമെങ്കിൽ എന്ത് വേണം, നിങ്ങൾ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാറുള്ളതാണല്ലേ, അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, നന്നായി പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അവൻ വളരെ നന്നായി ഹാർഡ് വർക്ക് ചെയ്യാൻ തന്നെ അവൻ തീരുമാനമെടുക്കുകയാണ്. ഹി ടേക്ക് എ ഗുഡ് ഡെസിഷൻ, എന്താ നല്ലൊരു തീരുമാനം അവൻ എടുക്കുകയാണ്. എന്താ, ഐ വിൽ വിൻ ദാറ്റ് റേസ് അല്ലേ, തീർച്ചയായിട്ടും ഞാൻ ആ റേസിൽ ഞാൻ മത്സര വിജയി തന്നെ ആയിരിക്കും എന്നവനൊരു തീരുമാനമെടുത്തു. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം നമ്മൾക്ക് ആ ഒരു പോസിറ്റീവ് മൈൻഡോട് കൂടി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് എന്ത് കിട്ടും, അത് വളരെ നന്നായിട്ട് വിജയിക്കാനുള്ളൊരു മൈൻഡ് നമ്മൾക്ക് തീർച്ചയായിട്ടും നേടിയെടുക്കാൻ പറ്റും അല്ലേ. ഓക്കെ, അപ്പോൾ തന്നെയുമല്ല അവൻ അങ്ങനെ ഒരു മോട്ടിവേഷൻ അവന് കിട്ടിയത്, വളരെ ഹാപ്പി ആയിട്ട് മാറുകയാണ് അവൻ അല്ലേ. അപ്പോൾ ഇവനെ സംബന്ധിച്ചോളം ഇവൻ്റെ ഫാദറാണ് എന്ത് ചെയ്യുന്നത് അല്ലേ, മിക്കവാറും സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണല്ലേ. അച്ഛന്മാരൊക്കെ കുറച്ച് ഒരു കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും അല്ലേ. പക്ഷേ അമ്മമാരെങ്ങനെയായിരിക്കും, അമ്മമാരെടുക്കുന്ന കുറച്ചുകൂടി സപ്പോർട്ട് നമ്മൾക്ക് അല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നൊരു കാര്യമല്ലേ അത്. അപ്പോൾ ഈ അമ്മേനെ എടുത്ത് വന്നിട്ട് ഇവൻ എന്ത് പറയുന്നുണ്ട്, അമ്മയോട് ഈ നടന്ന കാര്യങ്ങളെല്ലാം അവൻ വിവരിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ പിന്നെ ആ ദിവസമായി. ഏതാണ് ആ ഡേ, ഏതാണ്, ഫോർട്ടീൻത് ഡേ അല്ലേ. എന്താ ഫോർട്ടീൻത് ഡേയുടെ പ്രത്യേകത, എന്താ ഫോർട്ടീൻത് ഡേ, നവംബർ ഫോർട്ടീൻത് ഡേ എന്താ, നവംബർ ഫോർട്ടീൻത് ഡേ എന്താണ്, ചിൽഡ്രൻസ് ഡേ ആണ് അല്ലേ. അപ്പോൾ ശിശുദിനത്തിൻ്റെ അന്നാണ് എന്ന് ആ ഒരു കോമ്പറ്റീഷൻ വെച്ചിരിക്കുന്നത്. ദെൻ ദാറ്റ് ഡേ, അപ്പോൾ ആ ഒരു ദിവസം അവന് ആ ഒരു എന്തിലേക്ക് പോവുകയാണ്, അവൻ ആ ഒരു പാർട്ടിസിപ്പേഷന് വേണ്ടി അവൻ പോകാൻ തയ്യാറെടുത്തു. ദെൻ അതല്ലേ, ഈ പെഡൽ എന്താണ്, പെഡൽഡ് മീൻസ് എന്താണ്, സൈക്കിള് അല്ലേ, സൈക്കിള് ചവിട്ടിക്കൊണ്ടാണ് അവൻ അവിടേക്ക് എത്തുന്നത്. ഹി റീച്ച് ഇൻ ദാറ്റ് പ്ലേസ്, അവൻ ആ പ്ലേസിലേക്ക് എത്തിച്ചേരുന്നു. അവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ എന്താ കാണുന്നത് അവൻ, അവൻ്റെ ഒരുപാട് പേരല്ലേ, ഇപ്പോൾ ഇവൻ മാത്രമായിരിക്കില്ലല്ലോ, കോമ്പറ്റീഷൻ അല്ലേ. അപ്പോൾ ഒരുപാട് കുട്ടികൾ അവിടെ അന്നത്തെ ദിവസം ആ കോമ്പറ്റീഷൻ എത്തിച്ചേർന്നിട്ടുണ്ട്. ദെൻ ദെയർ ഫ്രണ്ട്സ്, ദെയർ ഫാമിലി അല്ലേ, എല്ലാവരും ഓരോരുത്തരുടെയും ആ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ ഇവൻ്റെ അവസ്ഥ അതാണോ, ഇവനെ സംബന്ധിച്ചോളം ഇവൻ ഫാമിലിയിൽ നിന്ന് യാതൊരു സപ്പോർട്ടും ഇല്ല അല്ലേ. അമ്മയോട് ജസ്റ്റ് ഇവൻ ഇതൊന്ന് ഹിൻഡ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവൻ ആ അവിടെ എത്തിച്ചേർന്ന സമയത്ത് അവൻ പെട്ടെന്ന് കാണുന്നത് ഈ ഫ്രണ്ട്സും എല്ലാവരുമായിട്ട് നിൽക്കുന്ന ബാക്കിയുള്ള കോമ്പറ്റീഷൻസിനെയാണ് അല്ലേ, ബാക്കിയുള്ള പാർട്ടിസിപ്പൻസിനെയാണ്. പക്ഷേ അവൻ വലിയ ടെൻഷനാവാനൊന്നും പോയില്ല. അവൻ എന്ത് ചെയ്തു, അവൻ വേഗം അവിടെ ആ എൻട്രിയിലേക്ക് കടന്ന് ചെന്ന് അവൻ ആ കോമ്പറ്റീഷനിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത്. ദെൻ അവൻ ആ പാർട്ടിസിപ്പേഷൻ കാർഡ് കിട്ടി, അവൻ അവിടേക്ക് എൻട്രിയിലേക്ക് ചെന്നു, അവനത് അവിടെ ആ ദെൻ ദ റേസ് ബിഗൻ. ഓക്കെ, ആ റേസ് സ്റ്റാർട്ട് ചെയ്തു. ഈ റേസ് സ്റ്റാർട്ട് ചെയ്തു അവൻ ഫസ്റ്റ്ലി ഹി വാസ് ദി ലീഡിങ് അല്ലേ, ഹി വാസ് ലീഡിങ് സ്റ്റേജ്. അപ്പോൾ ഫസ്റ്റ് ടൈമിലൊക്കെ അവൻ നല്ല ലീഡിങ് പെർഫോമൻസാണ് അവൻ കാഴ്ചവെച്ചത്. അപ്പോൾ കാരണം അവനെ സംബന്ധിച്ചോളം അവൻ നല്ല അല്ലേ, വളരെ നല്ല മോട്ടിവേഷനോട് കൂടിയാണ് അവൻ അത് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. ഓക്കെ, അപ്പോൾ അവൻ അങ്ങനെ ആ നല്ല രീതിയിൽ തന്നെ അവനത് സ്റ്റാർട്ട് ചെയ്തു, അവൻ ലീഡ് ചെയ്ത് നിന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഹി സ്ലിപ്ഡ്, എന്താ, ഹി സ്ലിപ്ഡ് ആൻഡ് ബിക്കോസ് ദർ വാസ് എ ഷേളോ പാത്ത് അല്ലേ, അവിടെ ഒരു ഷേളോ പാത്ത് ഉണ്ടായിരുന്നു, ഒരു ചെറിയൊരു കുഴി ഉണ്ടായിരുന്നു ആ ട്രാക്കിൽ. ദെൻ ഹി ഫെൽ ഓൺ ദാറ്റ് ട്രാക്ക്. അങ്ങനെ അവൻ ആ ട്രാക്കിൽ മെല്ലെ എന്ത് സംഭവിച്ചു, അവൻ അവിടെ വീണു പോവുകയാണ് ചെയ്തത്.
അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മ എന്നാ ഇപ്പോൾ നിങ്ങളിൽ ഒരാളായാലും അല്ലേ, എന്തായിരിക്കും ആ സമയത്ത് ഉണ്ടാവുക നമ്മൾക്കൊരു ഫീലിംഗ്? ആ തീർച്ചയായിട്ടും നമ്മൾക്ക് ആ ഒരു നമ്മളുടെ ആ ഒരു അത്രയും സമയം നമ്മൾക്ക് ഉണ്ടായിരുന്ന ആ ഒരു ഇൻട്രസ്റ്റും അല്ലേ അതെല്ലാം പെട്ടെന്ന് അങ്ങോട്ട് ഇതായി പോകും അല്ലേ. പക്ഷേ നമ്മളുടെ തരുൺ ഇവിടെ അതല്ല ചെയ്തത്. തരുൺ എന്ത് ചെയ്തു? അവിടെ നിന്ന് വേഗം എഴുന്നേറ്റ് നിന്ന് അവൻ വീണ്ടും അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി? ഹി ബിഗാൻ ടു റണ്ണിങ് അല്ലേ. അവൻ വീണ്ടും അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി. പക്ഷേ വൺസ് അഗെയിൻ ഹി ബിഗൻ ടു ഫെൽ അല്ലേ. അപ്പോൾ പക്ഷേ വീണ്ടും അവൻ എന്ത് ചെയ്യാണ്? വീണ്ടും അവൻ ഒരു പ്രാവശ്യം കൂടി, അപ്പോൾ ഒരു പ്രാവശ്യം വീണു, അവൻ അവിടെ നിന്നിട്ട് ഓടി. പക്ഷേ വീണ്ടും അവൻ എന്ത് സംഭവിക്കുകയാണ്? വീണ്ടും അവൻ അതേപോലെ തന്നെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി വീണു. അപ്പോൾ ആ സമയത്തും അവൻ എഴുന്നേറ്റ് നിന്നിട്ട്, അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം വീണ് കഴിയുമ്പോഴേക്കും ഒന്നുകൂടി എന്നാൽ അവനും ഡെസ്പ് ആവും അല്ലേ. ആ അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം അവൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു? എഴുന്നേറ്റ് അവനിങ്ങനെ ആ ഒരു ജസ്റ്റ് ആ വ്യൂവേഴ്സിനെ എല്ലാം അവനെങ്ങനെ ഒന്ന് നോക്കി. ആ വ്യൂവേഴ്സിനിടയിൽ ദെൻ ഹി സീ ഹിസ് മദർ ഇൻ ദാറ്റ് ക്രൗഡ്. അപ്പോൾ ആ ക്രൗഡിനിടയിൽ അവൻ ആരെ കണ്ടു? അവൻ്റെ അമ്മയെ കണ്ടു. അപ്പോൾ തീർച്ചയായിട്ടും അവൻ എന്ത് തോന്നിയിട്ടുണ്ടായിരിക്കും? ആ കുറച്ചുകൂടി കോൺഫിഡൻസ് അവൻ ആ സമയത്ത് കിട്ടി അല്ലേ. എന്താ കാരണം? ആ അവൻ്റെ അമ്മയിൽ നിന്ന് അവന് നല്ലൊരു സപ്പോർട്ടാണ് കിട്ടിയത് അല്ലേ. അതുകൊണ്ട് തന്നെയാണ് അമ്മ അവൻ്റെ ആ കോമ്പറ്റീഷൻ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ആ അമ്മയെ കണ്ട സമയത്ത് അവൻ വീണ്ടും നല്ലൊരു കോൺഫിഡൻസോട് കൂടി അവൻ എന്ത് ചെയ്യാൻ തുടങ്ങുകയാണ്? ഹി ബിഗാൻ ടു റണ്ണിങ്. വീണ്ടും അവൻ ഓടാൻ തുടങ്ങി. പക്ഷേ എന്താ പറയുക, അതായത് ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ആ സമയത്ത് വീണ്ടും അവന് വേറൊരു എന്താണ് വേറൊരു വീഴ്ച കൂടി സംഭവിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവൻ ആ രണ്ടാമത്തെ പ്രാവശ്യം അവൻ എഴുന്നേറ്റ് ഓടിയത് നല്ല സ്പീഡിൽ തന്നെ ആയിരിക്കും. കാരണം എന്താ, അവൻ്റെ അമ്മയിൽ നിന്ന് അവൻ്റെ അമ്മ ഇങ്ങനെ എന്തോ പറയുന്ന പോലെ തോന്നുന്നുണ്ട് അവന്. എന്താ, യു റൺ മൈ സൺ എന്ന് പറയുന്നത് പോലെ അവന് തോന്നുന്നുണ്ട്. അപ്പോൾ അവൻ എഴുന്നേറ്റ് ആ അതേ നല്ലൊരു സ്പീഡിൽ തന്നെയാണ് അവൻ രണ്ടാമതും എഴുന്നേറ്റ് ഓടുന്നത്. പക്ഷേ മൂന്നാമത് ഒരു സ്ലിപ്പിംഗ് നടന്ന സമയത്ത്, അവൻ വീണ സമയത്ത് എന്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കും? തീർച്ചയായിട്ടും അവൻ അത്രയും സമയം ലീഡ് ചെയ്ത് നിന്നതിന് പുറകിലോടുന്ന കുട്ടികൾ തീർച്ചയായിട്ടും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? അവർ ഫാസ്റ്റായിട്ട് ഓടി അവനെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. തീർച്ചയായിട്ടും അത് സംഭവിക്കുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെയും സംഭവിച്ചത് അതുതന്നെയാണ്. പവൻ ദെൻ ഹി വാസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഹി വാസ് ദ ഫസ്റ്റ് റണ്ണർ ഇൻ ദാറ്റ് കോമ്പറ്റീഷൻ. ഹി വാസ് ദ വിന്നർ ഓഫ് ദാറ്റ് കോമ്പറ്റീഷൻ. ഓക്കെ, ഇവിടെ പവൻ എന്ന് പറയുന്ന ആ കുട്ടിയാണ് അല്ലേ, അവൻ്റെ ബാക്കിൽ അത്രയും നേരം ഓടിയിരുന്ന ആ കുട്ടിയാണ് ഫസ്റ്റിൽ ഓടിയെത്തുന്നത്. അപ്പോൾ പിന്നെ ആരായിരിക്കും ആ സമയത്ത് വിന്നർ എന്ന് നമുക്കറിയാം അല്ലേ. ആരാണ് വിന്നർ? ആ പവൻ എന്ന് പറയുന്ന ആ കുട്ടിയാണ്. അപ്പോൾ ദെൻ ദ ക്രൗഡ് ബിഗാൻ ടു എന്താണ് ദെൻ ഗേവ് ഹിം ദ അപ്രീസിയേഷൻ അല്ലേ. എല്ലാ അപ്രീസിയേഷനും ആർക്കായിരിക്കും ആ സമയത്ത് കൊടുത്തിട്ടുണ്ടാവുക? ആ തീർച്ചയായിട്ടും പവൻ എന്ന് പറയുന്ന ആ കുട്ടിക്കാണ് അല്ലേ. പക്ഷേ ഇവിടെ സംഭവിച്ചത് നേരെ തിരിച്ചാണെന്നുള്ളതാണ്. ആ ഫസ്റ്റിലെ ആ ഒരു അപ്രീസിയേഷനും ആ ക്ലാപ്പിംഗ് എല്ലാം നടന്നു. പക്ഷേ അവൻ വളരെ ഈ സമയത്ത് തരുൺ എന്ത് സംഭവിച്ചിട്ടുണ്ടായി? തരുൺ അല്ലേ, ഇപ്പം നിങ്ങൾ ഓരോരുത്തരായാലും വളരെ ഡെസ്പായിട്ട് ആ സമയത്ത് അവിടെ ഇങ്ങനെ ഒന്നുമല്ലാത്തതുപോലെ അല്ലേ, അവൻ വളരെ ഡെസ്പായിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് വളരെ വലിയൊരു ക്രൗഡിൻ്റെ ഒരു അപ്ലോഡാണ് അല്ലേ, ഗ്രേറ്റ് അപ്ലോഡാണ് അവൻ ആ സമയത്ത് കിട്ടുന്നത്. എന്താ, അപ്പോൾ ആ ഒരു അപ്ലോഡ് കേൾക്കുമ്പോൾ ആ ഒരു അപ്രീസിയേഷൻ അവനെ അവൻ്റെ പേര് ചൊല്ലിക്കൊണ്ട് ഈ സമയത്ത് ഒരു അപ്രീസിയേഷൻ അവന് കിട്ടുകയാണ്. അപ്പോൾ എങ്ങനെ, എന്തുകൊണ്ടാണ് ആ ഒരു അവൻ തന്നെ എന്ത് ചെയ്യുകയാണ്? സ്റ്റണ്ട് ആവുകയാണ് അല്ലേ. വണ്ടർഫുൾ ആയിട്ടുള്ളൊരു അപ്രീസിയേഷൻ അവൻ ആ സമയത്ത് കിട്ടുന്നു. അപ്പോൾ കാരണം ഈ ലോസേഴ്സിനെ മൈൻഡ് ചെയ്യാറുണ്ടോ ആരെങ്കിലും അല്ലേ? ഈ കോമ്പറ്റീഷൻ നടക്കുന്ന സമയത്ത് ലോസേഴ്സിനെ മൈൻഡ് ചെയ്തതായിട്ട് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇപ്പം നമ്മൾക്കറിയാം അല്ലേ, ഇപ്പം റിസൾട്ട് വരുന്നുണ്ട്, ഫുൾ എ പ്ലസ് കിട്ടുന്ന കുട്ടികളെ ആയിരിക്കും എന്ത് ചെയ്യുക, എല്ലാവരും അപ്രിഷ്യേറ്റ് ചെയ്യുക അല്ലേ. അതിനിടയിൽ ചിലപ്പോൾ ഈ 9A+ ഉണ്ട് അല്ലെങ്കിൽ 8A+ ഉണ്ട്. പക്ഷേ അവരും ഒരുപാട് ട്രൈ ചെയ്തിട്ട് തന്നെയാണ്, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് എന്ത് കിട്ടുന്നത്, അവർക്കും ആ ഒരു മാർക്സ് കിട്ടുന്നത്. പക്ഷേ ലോസേഴ്സിനെ എന്ത് ചെയ്യാറില്ല, ആരും മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ ഇവിടെ മാത്രം ഈ ഒരു ലെസണിൽ നമ്മൾ കാണുന്നത് അതാണ്. ദ വ്യൂവേഴ്സ് ബിഗാൻ ടു അപ്ലോഡ് ഫോർ ഹിം അല്ല, അവന് വേണ്ടി എന്ത് ചെയ്യാണ്, അവനെ ഈ ലോസറായ ഈ തരുണിന് വേണ്ടി ഇവിടെ എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നു, അവൻ അപ്രീസിയേഷൻ നൽകുന്നു. അപ്പോൾ ഈ സമയത്ത് നമ്മളുടെ ആരാണ്, രാമനാരായൺ സാർ അവിടെ ഉണ്ട് അല്ലേ. അവൻ്റെ മോട്ടിവേറ്റ് ക്ലാസ് സാർ അവിടെ ഉണ്ട്. സാറ് പെട്ടെന്ന് തന്നെ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവൻ്റെ അടുത്ത് പറയുകയാണ്, യു ആർ ദ റിയൽ ഹീറോ ഇൻ ദിസ് കോമ്പറ്റീഷൻ എന്നാണ് പറയുന്നത്. എന്താ, യു ആർ ദ ലൈഫ് ഹീറോ, അതായത് അവൻ ആ ലൈഫിൽ അല്ലേ, യു ആർ ദി ലൈഫ് ഹീറോ എന്ന് പറയുന്നത് എന്താണ്, ജീവിതത്തിൽ നീ ഹീറോ ആയി. കണ്ടാ, നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാവേണ്ട ഒരു കപ്പാസിറ്റിയാണത്
അല്ലേ. നമ്മൾ ഒരു പ്രാവശ്യം ഫെയിലായി, അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം ഫെയിലായി, മൂന്ന് പ്രാവശ്യം ഫെയിലായി, ഈ മൂന്നാമത്തെ ഫെയിലിൽ അവൻ എവിടെ എന്ത് ചെയ്യാണ്? അവൻ അവിടെ നിന്നിട്ട് വീണ്ടും എഴുന്നേറ്റ് അവൻ ഓടാനുള്ളൊരു മൈൻഡ് അവൻ കാണിച്ചു അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ സാർ എന്താ പറയുന്നത്, ആ നീ ജീവിതത്തിലാണ് നീ ഹീറോ ആയിരിക്കുന്നത്, അല്ലാതെ നീ ഒരു ഈ കോമ്പറ്റീഷനിലല്ല നീ ഹീറോ ആയിരിക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും കിട്ടേണ്ട ഒരു മോട്ടിവേഷൻ തന്നെയാണിത് അല്ലേ. അത് തന്നെയല്ല, അവൻ്റെ അമ്മയുണ്ടല്ലേ അവിടെ, ആ അമ്മ പറയുന്നുണ്ട് യു ആർ മൈ ബെസ്റ്റ് സൺ അല്ലേ, യു ആർ മൈ ബെസ്റ്റ് സൺ ഇൻ ദി വേൾഡ് എന്നാണ് പറയുന്നത്. ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ല മകൻ നീ തന്നെയാണ് മകനെ എന്ന് പറഞ്ഞിട്ട് അവനെ വന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ അമ്മ ഹഗ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ പിന്നെ ഇനി ഇതിൽ പരം അപ്രീസിയേഷൻ അവന് എന്തെങ്കിലും കിട്ടണം അല്ലേ. അപ്പോൾ അവൻ തന്നെയല്ലേ അവിടുത്തെ യഥാർത്ഥ വിന്നർ അല്ലേ. ആ അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ഒരു സ്റ്റോറിയുടെ ആ ഒരു സമ്മറിയായിട്ട് വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ. അപ്പോൾ നല്ലൊരു സ്റ്റോറിയായിട്ട് നമ്മൾക്ക് കിട്ടി അല്ലേ. അപ്പം ഇനി ടീച്ചർ എന്ത് ചെയ്യാം, നമ്മൾക്ക് ആ ഒരു പാരഗ്രാഫ് വൺ ബൈ വൺ ആയിട്ട് നമ്മൾക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ ടീച്ചർ തരാം. ഓക്കെ. അപ്പോൾ എങ്ങനെയുണ്ട് സ്റ്റോറി? സ്റ്റോറി വളരെ നല്ലതാണ് അല്ലേ. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾക്ക് ഇനിയിപ്പം വൺ ബൈ വൺ ആയിട്ട് സ്റ്റോറിയുടെ ശരിക്കും എന്താണ് മീനിങ്സും അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട്